എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓയിലി ഹെയറിനും അതുപോലെ തന്നെ ഡ്രൈ ഹെയറിനും ചെയ്യാൻ പറ്റിയ അടിപൊളി ഹെയർ പാക്കാണ്. അതിന് നമുക്ക് ആദ്യം വേണ്ട ചെറുപയർ, പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഉണങ്ങിയ കറിവേപ്പിലയാണ് എടുത്തേക്കണത്. ഉണങ്ങി തന്നെ വേണമെന്നില്ല കേട്ടോ, പച്ച കറിവേപ്പില എടുത്തു കഴിഞ്ഞാലും മതി. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഓയിലി ഹെയർ ഉള്ളവർക്കും അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ഉള്ളവർക്കും ചെയ്യാൻ പറ്റിയ അടിപൊളി ഹെയർ പാക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു ഉലുവ ഹെയർ പാക്ക്. അപ്പോൾ അതിൽ ഉലുവ നമ്മൾ കുതിർത്തിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതെല്ലാം കുതിർത്താതെയും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോളം നമ്മൾ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് ഉലുവ മാത്രം എടുത്താൽ മതി കേട്ടോ, കാരണം നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാകും. ഇനി നമ്മൾ അതിലേക്ക് ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ചെറുപയർ എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ വരുന്ന അഴുക്കും അതുപോലെ തന്നെ താരനും ഒക്കെ മാറ്റിയെടുക്കാൻ നല്ലതാണ്. ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് നോക്കണം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ആദ്യം പൊടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് തരിയായിട്ട് കിട്ടുവാണ് ശരിക്കും വേണ്ടത്, ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകണ്ട. കുറച്ച് തരിയായിട്ട് കിട്ടിയാലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കത് മുടിയിലേക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നന്നായിട്ടിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിനി ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടി നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അനുസരണം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പൊടിച്ച് വെക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, അതല്ല ഒറ്റ തവണത്തേക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് സ്കാൽപ്പിൽ നമ്മൾ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യണ പോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് മസാജ് ചെയ്യണ പോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മുടിയിലും നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം ഇതിപ്പോൾ മുടിയിൽ പറ്റി പിടിച്ചിരിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട് നോക്കുക. ഇപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നല്ലതാണ്. അതുവഴി മുടി കൊഴിച്ചിലും കുറയ്ക്കാൻ പറ്റും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഇനി ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി, ഒലീവ് ഓയിലോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലും കൂടി ചേർക്കാവുന്നതാണ്. ഇനി അതല്ല ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ഓയിലും ചേർക്കേണ്ട. ഈ ഒരു ഹെയർ പാക്ക് ഇങ്ങനെ തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം മുടിയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന വളരെ എളുപ്പമുള്ള ഹെയർ പാക്കാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.